കൃഷ്ണേ, ആ പാട്ടുകാരമ്പയനുമായിട്ട് നിനക്കെന്താ? ഒന്നുമില്ലമ്മേ. നേരത്തെ പുഴക്കടവിലേക്ക് ഓടുന്നതും പിന്നെ കുറച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് ഓടുന്നതും കണ്ടു. പിന്നെ പാട്ടും ആട്ടവും. മോളെ, രാഷ്ട്രീയവും പാർട്ടിയും സമത്വവും ഒക്കെ പറയും. അവര് എഞ്ചിനീയർമാരാകാൻ പഠിക്കണവരാ. അത് കഴിഞ്ഞ് അവരങ്ങ് പോകും. പിന്നെ നീ മനസ്സ് നൊന്ത് ജീവിക്കേണ്ടി വരും. നമുക്കൊന്നും സ്വപ്നം കാണാൻ സമയമായിട്ടില്ല. അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്റെ മോൾക്ക് തെറ്റില്ല ഒരിക്കലും. ഈ അമ്മയ്ക്കറിയാം. മുരളിയെ രാജൻ ആദരിച്ചിരുന്നു. അതുമാത്രമല്ല, ഡോബി കോളനിയിലെ മുരളിയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം പോകാനും രാജന് താല്പര്യമുണ്ടായിരുന്നു. കൃഷ്ണപ്രിയയെ കാണാം. ഇടയ്ക്കിടെ ബാലിശമായി പ്രതികരിക്കുന്ന കലാകാരന്റെ മനസ്സായിരുന്നു അവന്. എന്നെ കൊണ്ട് അവൻ പാട്ടെഴുതിക്കും. പാതിര വരെ ഇരുന്ന് അവൻ ആ വരികൾക്ക് സംഗീതം ചെയ്യും. പാടാനും ഗിറ്റാർ വായിക്കാനും മാത്രമല്ല, സംഗീത സംവിധാനത്തിലും രാജൻ മിടുക്കനായിരുന്നു. മുരളിയുടെ രാഷ്ട്രീയ നിലപാടിലെ മാറ്റം അന്നേ എന്നിൽ അസ്വസ്ഥത ജനിപ്പിച്ചിരുന്നു. രാജൻ അടിയന്തരാവസ്ഥ അനുകൂലിയായി അല്ല മുരളിയെ പിന്തുടരുന്നത്, ശിശുസഹജമായ ഒരു കൗതുകം. മുരളി ആ സമയം നക്സലൈറ്റായി കഴിഞ്ഞിരുന്നുവല്ലേ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ മുരളിയുടെ പ്രവർത്തനങ്ങളിലെ മാറ്റം സ്പഷ്ടമായിരുന്നു. മെസ് ബോയ്സിനെയും ഡോബികളെയും മുരളി സ്വാധീനിച്ചു. പക്ഷേ വിദ്യാർത്ഥികളിൽ സായുധമായൊരു വിപ്ലവത്തിന് സ്വാഭാവിക പിന്തുണ ലഭിച്ചില്ല. എന്നാൽ അതിനുശേഷം നടന്ന ഒരു സ്റ്റഡി ക്ലാസ്സിൽ മുരളി ആശയപരമായി എവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് വ്യക്തമായി. ലാൽ സലാം സാഹുക്കളെ, വിദ്യാർത്ഥികളായ നിങ്ങളോടൊപ്പം മെസ് ബോയ്സും സാധാരണ തൊഴിലാളികളായ ഡോബികളും കൈകോർക്കുകയാണ്. തൊഴിലാളി വർഗം ആവേശ ഉജ്ജ്വലമായി നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ്. ആ ഇറങ്ങിപ്പോക്ക് യാഥാർത്ഥ്യത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് തന്നെയായിരുന്നു. ആശയങ്ങളുടെ സംഘർഷം മനസ്സിൻ്റെ ഏതോ മൂലയിൽ അണയാതെ ആ വിളക്ക് മാറ്റിവെച്ച് ഞാൻ മുന്നോട്ട് പോയി. സർക്കാർ ജോലി കിട്ടി, വിദേശത്ത് പോയി ബിരുദം നേടി, സമൂഹത്തിന് മുന്നിൽ വിജയിച്ച ജീവിതമാണ് എൻ്റേത്. പക്ഷേ ആത്യന്തികമായി ഒരു പരാജയമാണ് എൻ്റെ ജീവിതം. അതാണ് എൻ്റെ വിലയിരുത്തൽ. മുരളിയോട് ദേഷ്യം തോന്നിയോ? ഒരിക്കലുമില്ല. അന്ന് ഞങ്ങൾ ആശയപരമായി തെറ്റിയെങ്കിലും മുരളിയോട് എനിക്കോ എന്നോട് മുരളിക്കോ ഒരുവിധ ദേഷ്യവും ഉണ്ടായിരുന്നില്ല. അവനോട് എനിക്കിന്നും സ്നേഹവും ബഹുമാനവുമാണ്. മുരളിയുടെ മാറ്റത്തിൽ ഞാൻ തീർത്തും അസ്വസ്ഥനായിരുന്നു. ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ മറ്റാരേക്കാളും മുന്നിലായിരുന്നു മുരളി. അവൻ്റെ ബുദ്ധിയുടെ മൂർച്ചയായിരുന്നു അവൻ്റെ ശത്രു. കാപട്യങ്ങളെ അവൻ വെറുത്തിരുന്നു. മുരളി ഇപ്പോൾ എവിടെയുണ്ട്? അറിയില്ല. ആന്ധ്രയിലോ മറ്റോ ഒരു നക്സൽ പ്രസ്ഥാനം രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടു. മുരളിയുടെ മാറ്റം രാജനെ അഫക്ട് ചെയ്തില്ലേ? രാജന് അതൊന്നും പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഞങ്ങളൊന്നും കരുതിയതുപോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എനിക്ക് എന്റെ മുറി കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വരുന്നില്ല. ഇവിടാകുമ്പോ നിന്റെ സുധാകുമാരിയെ കണ്ടങ്ങ് കിടക്കാമല്ലോ. എന്തുപറ്റി? ഓ, മൗനം. ആലോചന. നീ അത് ബുദ്ധിജീവിക്ക് പഠിക്കുവാണോ? ഏതായാലും മുരളി എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൻ നിന്നെ അടിച്ച് പുറത്താക്കിയല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റിനെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പുറത്താക്കിയിരിക്കുന്നു. എന്തൊരു വർഗസമരം. രാജ, മുരളി ഒരു തീവ്രവാദിയെ പോലെ സംസാരിക്കുന്നത്. അവൻ വലിയ അപകടത്തിലേക്കാ പോകുന്നത്. മുരളിയോട് എനിക്ക് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്, പക്ഷെ അവന്റെ ആശയങ്ങളോട് എനിക്ക് യോജിപ്പില്ല. നിനക്ക് വേറെ പണിയില്ലേ? ആശയങ്ങൾ, തീവ്രവാദം, മണ്ണാങ്കട്ട. നീ വേണേ താഴെ കിടന്ന് ആലോചിച്ച് വിപ്ലവം നടത്ത്. ഞാൻ കിടക്കട്ടെ, വിപ്ലവം ജയിക്കട്ടെ.